എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 3 റിവ്യൂകൾ ഇപ്പോൾ 50-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുൻപത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്ന പോളിഫിറോസിനെതിരെ ഏതായാലും രമ്യ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം രമ്യ ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്യുക? സൂര്യയെ ടാർഗറ്റ് ചെയ്യുമോ? ഇനി പോളിഫിറോസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ രമ്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളും പ്രശ്നങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കണം. 50 ദിവസമായിട്ട് മത്സരാർത്ഥികൾ നല്ല കളികളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കളികളെ ഒന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. പിന്നെ നോമിനേഷൻ്റെ കാര്യങ്ങളും ഏതായാലും നമുക്ക് സംസാരിക്കാം. ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിൽ കുറച്ച് ഗെയിമുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് മത്സരാർത്ഥികൾ അത് ആഘോഷമാക്കി മാറ്റുകയാണ്. രമ്യയുടെ റീ എൻട്രിയും കൂടെ ആകുമ്പോൾ ഇരട്ടി മധുരമായിരുന്നു. അവിടെ കേക്കുകൾ മുറിക്കുന്നുണ്ട്. കേക്ക് മുറിച്ചപ്പോൾ തന്നെ റംസാൻ ആ കേക്ക് ഒറ്റയ്ക്ക് മാറ്റിയെടുത്തപ്പോൾ തന്നെ അവിടെ റംസാനുള്ള ഒരു വിദ്വേഷം നമ്മൾ രമ്യയിൽ നിന്നും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതിനുശേഷം ഒരു ഫാദർ വന്നിട്ട് അവർക്ക് ആശംസ അറിയിച്ചു. അവരുടെ വീട്ടുകാരൻ മണിക്കുട്ടിൻ്റെയും നോബിയുടെയും ഋതുവിൻ്റെയും ഡിംപലിൻ്റെയും വീട്ടുകാർ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് അവരുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. 50 ദിവസത്തെ മത്സരാർത്ഥികളെ കളികളെ ഒന്ന് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും കട്ട സപ്പോർട്ടർ ആണെങ്കിൽ ആ ഒരു സപ്പോർട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയുള്ള വീഡിയോ കാണാൻ. കാരണം എല്ലാവരുടെയും വീഴ്ചയും മത്സരബുദ്ധിയും ഒക്കെ നമ്മൾ പറയുന്നതുമായിരിക്കും. നോബി എന്നൊരു മത്സരാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാം വഴി വലിയൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് വെളിയിലുണ്ട്. പക്ഷേ ഫിസിക്കൽ ടാസ്കിലൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. സർവകലാശാല ടാസ്കിലെ നല്ല രീതിയിലുള്ള കൗണ്ടറുകൾ അടിച്ചിട്ട് ആളുകളെ രസിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ അടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനം ആ ഒരു അടിയുടെ ആ ഒരു പ്രശ്നം മാറ്റിയിട്ട് അവിടെ ഒരു സമാധാന മൂഡ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ചിരിപ്പിക്കാനും നോബിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം നോബിയുടെ അഭിപ്രായമായിട്ട് മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നോബിയെ നമുക്ക് പെട്ടെന്ന് പാട്ടിലാക്കാമെന്നുള്ള ഒരു മത്സരാർത്ഥികളുടെ ചിന്താഗതിയും നമ്മളിവിടെ കാണുന്നുണ്ട്. ഗെയിമിംഗ് പ്ലാനിംഗ് സ്ട്രാറ്റജി എന്നീ കാര്യങ്ങളൊന്നും നോബി ഉപയോഗിച്ചിട്ടേ ഇല്ല. നോബി നോബിയായിട്ടിരിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ 50 ദിവസം പിന്നിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അനൂപ് എന്നൊരു മത്സരാർത്ഥിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ തുടക്ക എപ്പിസോഡുകളിൽ പ്രാങ്കുകളൊക്കെ കൊണ്ടിട്ട് അദ്ദേഹം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഗെയിം മറന്നുപോയതായിട്ട് മനസ്സിലായത്. റംസാനുമായിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്, അതിനുശേഷം അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തന്നെ പലരും മടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്നോ രണ്ടോ നോമിനേഷൻസ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അത് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഗ്രൂപ്പുകളിൽ പെടാതെ ഒറ്റയ്ക്ക് കളിക്കാനുള്ളൊരു ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് കളിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് ഒന്നും അധികം കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മങ്ങി പോകുന്നതായിട്ടും ഇടയ്ക്ക് കണ്ടു. മജീസിയ പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞ് മനസ്സിലാക്കുന്നുമുണ്ട്. അനൂപിൻ്റെ ഏറ്റുമുട്ടലുകളൊന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കിടിലും ഫിറോസുമായിട്ടൊരു ടാസ്കിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ കിടിലും ഫിറോസിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അനൂപിന് ഒന്നും തന്നെ പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ പോളിഫിറോസുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കള്ളി എന്ന് വിളിച്ചതിന് അവിടെ പ്രശ്നമുണ്ടായി. എന്നിട്ട് നോബി എന്തോ സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും പറയാതെ വിട്ടു. നമുക്ക് വേണമെങ്കിൽ അവിടെ അനൂപിനെ ന്യായീകരിക്കാം. കാരണം നോബിയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നോബി മിണ്ടാതിരിക്കും. പക്ഷേ പോളിഫിറോസിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. പോളിഫിറോസിനെ അനൂപ് ഒരു ടാസ്കിനിടയിൽ പിടിച്ച് തള്ളുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു തള്ളലിനെ കുറിച്ച് മോഹൻലാൽ ചോദിച്ചിട്ട് പോലുമില്ല. ഏഷ്യാനെറ്റിന് എന്തോ ഒരു അധിക സ്നേഹം അവിടെ അനൂപിനോട് ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ട്. അവിടെ പോളിഫിറോസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അനൂപ് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുമുണ്ട്. ഡിംപലിനെയും ടാർഗറ്റ് ചെയ്യും ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ആ ഒരു പ്രവൃത്തിയിൽ അത് കണ്ടിട്ടുമില്ല. ഋതുവിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഋതു ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഋതുവിൻ്റെ ശബ്ദവും ഋതുവിൻ്റെ പാട്ടുകളുമായിരുന്നു. എന്നാൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ റംസാനുമായിട്ടാണ് ആദ്യ അടി ഉണ്ടായിട്ടുള്ളത്. ആ ഒരു അടിയിൽ റംസാൻ്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുമുണ്ട്. അതിനുശേഷം മൂവർ സംഘത്തിൻ്റെ കൂടെ നിന്നാണ് ഋതു കളിച്ചതായിട്ട് നമുക്ക് കാണുന്നത്. അവരുടെ ഒരു അഭിപ്രായമാണ് ഋതുവിൻ്റെ അഭിപ്രായമായിട്ട് മാറിയിട്ടുമുള്ളത്. അവരുടെ നോമിനേഷൻസ് ഋതുവിൻ്റെ നോമിനേഷൻസുമായി. ഡാൻസ് ടാസ്കിൽ യക്ഷിയുടെ കഥാപാത്രം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടാണ് ഋതു തിരിച്ച് ട്രാക്കിലോട്ട് വന്നത്. ആ ഒരു ട്രാക്കിലോട്ട് വന്നപ്പോൾ തന്നെ അവിടെ ക്യാപ്റ്റൻസിൻ്റെ നോമിനേഷൻസും വന്നായിരുന്നു. ഭാഗ്യലക്ഷ്മിയും സൂര്യയും നിരന്തരം നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോളിഫിറോസിൻ്റെ കൂടെ നിന്നാണ് കളിക്കുന്നത്. പോളിഫിറോസിൻ്റെ കൂടെ നിന്നിട്ട് ഒരു കിടിലൻ ഗെയിം ഇവർക്ക് കളിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അഡോണി എന്ന മത്സരാർത്ഥിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഋതുവായിട്ട് നല്ല സൗഹൃദമുണ്ടായിരുന്നു. അവർ തന്നെയായിരുന്നു ഗെയിമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ട്രാക്ക് മാറി കളിക്കാൻ തുടങ്ങിയത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അവരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവർ സംഘത്തിൽ നിന്നുകൊണ്ടുള്ളൊരു കളി തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു മൂവർ സംഘത്തിൽ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകളോട് ഒരേപോലെ നിൽക്കാനും സേഫ് ആയിട്ട് കളിച്ചിട്ട് നോമിനേഷൻസിൽ നിന്ന് രക്ഷപ്പെടാനും അഡോണി അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഗെയിമിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ആളുകൾ കൂടുതൽ എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടെ പോയി നിന്നുകൊണ്ട് നോമിനേഷൻസിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അഡോണിയുടെ ഒരു തന്ത്രം തന്നെയാണ്. ഒരാളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെങ്കിൽ അയാളെ വെറുപ്പിക്കാമല്ലോ. സായിയുടെ സൗഹൃദം ഗെയിമിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു സൗഹൃദം സൗഹൃദമൊന്നും അല്ലാതാവുന്നത് നമ്മൾ കണ്ടതാണ്. ഗെയിമിൽ ഒരു ഗെയിമറായിട്ട് തന്നെയാണ് അഡോണിയെ കണ്ടിട്ടുള്ളത്. ഇനി കിടിലും ഫിറോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വന്നപ്പോൾ നല്ല എനർജി ആയിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പോയിട്ട് ഇടപെട്ടിട്ട് സോൾവ് ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ആപ്പിളിൻ്റെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പതനം തുടങ്ങിയായിട്ട് നമ്മൾ കണ്ടു. നോമിനേഷൻസിൽ വന്നു. പിന്നീട് പിന്നോട്ട് നിന്നുള്ളൊരു കളിയായിരുന്നു. മൂവർ സംഘത്തിൻ്റെ പിന്നിൽ നിന്നും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം കളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പോളിഫിറോസുമായിട്ടുള്ള നിരന്തരം പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് മടുപ്പ് തോന്നിയിട്ട് പിന്നോട്ടൊന്ന് വലിയുന്നതുമായിട്ട് കണ്ടു. അതിനുശേഷം ഓണവില്ലെന്ന് പറഞ്ഞൊരു പ്രയോഗം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റനായിട്ട്. അതും
കൂടെ ചീറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ ഡൗൺ ആയിപ്പോയി. ആപ്പിൾ വിചാരിച്ചിട്ടും തിരിച്ചറിവ് ഉണ്ടാവാത്ത കിഡ്ലം ഫിറോസിന് കസേരയാണ് ആ ഒരു തിരിച്ചറിവ് നൽകിയത്. ആ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ അവിടുത്തെ കളികളുടെ ഒരു പൂർണ്ണസ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അഭിപ്രായം പറയാൻ. അഭിപ്രായ പ്രകടനങ്ങൾ ഒരുപാട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പൊളി ഫിറോസിനെതിരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. ആർജെ ആയതുകൊണ്ട് അദ്ദേഹത്തെ സംസാരിച്ച് ജയിക്കാൻ ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഗ്രൂപ്പിസം വന്നാൽ സ്നേഹം ഇത്തിരി കൂടുതൽ കാണിച്ചാൽ, ഇത്തിരി സങ്കടം കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഫ്രണ്ടിൽ അദ്ദേഹം വീണ്ടു പോകും. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നെഗറ്റീവുമാണ്. റംസാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉന്മേഷത്തിൻ്റെ അമിട്ട് പൊട്ടി എന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് റംസാൻ്റെ അടുത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയും നല്ല രീതിയിൽ തന്നെ ആ പെർഫോമൻസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പിൻ്റെ അഭിപ്രായമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പ് പൊട്ടിപ്പോയതിനു ശേഷം റംസാൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ആദ്യം പ്രായത്തിൻ്റെ ഒരു പരിഗണന എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നോമിനേഷനുകളിലൊന്നും അദ്ദേഹം വന്നിട്ടുമില്ലായിരുന്നു. എന്നാൽ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകുന്നെന്നും കണ്ടപ്പോൾ നോമിനേഷൻസിൽ വരികയും ചെയ്തു. ഋതുവുമായിട്ടുള്ള സൗഹൃദം റംസാനും ഗുണം ചെയ്യില്ല, ഋതുവിനും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരെയും കൂസിലില്ലാതെ 100 ദിവസം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഗെയിം മാത്രം കളിച്ചിട്ട് വെളിയിറങ്ങാൻ വേണ്ടിയുള്ളൊരു ഉദ്ദേശത്തിലാണ് റംസാൻ അവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു അമിത ആവേശം മാറ്റിക്കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിൽ അദ്ദേഹത്തിന് ഇടം നേടും. ഇനി സൂര്യ എന്ന മത്സരാർത്ഥിയെ കുറിച്ച് പറയുവാണെങ്കിൽ വന്നാഴ്ച തന്നെ താൻ വീക്കാണെന്ന് എല്ലാ മത്സരാർത്ഥികളുടെ അടുത്തും പറയുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവരും നോമിനേഷൻസിൽ പെടുത്തുകയും ചെയ്തു. അങ്ങനെ നോമിനേഷൻസിൽ ആദ്യവും തല കാണിച്ചു, പിന്നീട് ആ ഒരു തല മാറ്റാനേ പറ്റിയിട്ടില്ല. എല്ലാവരും എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ നോമിനേഷൻസിലും അവിടെ സൂര്യയുടെ പേരുകൾ ആളുകൾ പറയാൻ തുടങ്ങി. എത്ര പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് പോയിട്ട് ചോദിച്ച് തീർപ്പാക്കുന്ന ഒരു പ്രവണത സൂര്യയിൽ നിന്നും കണ്ടിട്ടേ ഇല്ല. സൂര്യ അതെല്ലാം കരഞ്ഞു തീർക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കരഞ്ഞു തീർക്കുന്ന ഒരു ബലഹീനതയായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷേ മണിക്കൂട്ടനുമായിട്ടുള്ള അടുപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അതൊരു ബഹുമാനമായിരുന്നു. അതിനുശേഷം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്യാമറയോട് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒരു കണ്ടന്റ് ആക്കി എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നി തുടങ്ങി. അതിനുശേഷം മണിക്കൂട്ടന് തന്നെ ഈ കാര്യങ്ങളിലൊരു പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു തോന്നലുമുണ്ടായി. മണിക്കൂട്ടൻ കൺഫെഷൻ റൂമിലൊക്കെ പോയിട്ട് ആ ഒരു പേടി പ്രകടിപ്പിക്കുകയും ചെയ്തു. മണിക്കൂട്ടനുമായിട്ടുള്ള അടുപ്പത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഗെയിമിന് ആ പ്രാധാന്യം കൊടുത്തിട്ട് ഗെയിമിൽ ഇറങ്ങി കളിക്കേണ്ട സമയം ഏതായാലും അതിക്രമിച്ചു കഴിഞ്ഞു. നന്നായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഒരുപാട് പോകാം, നല്ല സപ്പോർട്ട് വെളിയിലുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. മണിക്കൂട്ടൻ എന്നൊരു മത്സരാർത്ഥിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ആദ്യ ഒരാഴ്ച നല്ല വീക്കായിരുന്നു, കാലിലെ ആ ഒരു പ്രശ്നം മൂലമായിരുന്നത്. അതിനുശേഷം ടാസ്കുകളിൽ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥ വെച്ച് ഒരുപാട് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഡിമ്പലുമായിട്ടുള്ള സൗഹൃദം ഒരുപാട് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിമ്പലിന്റെ അഭിപ്രായങ്ങൾ മണിക്കൂട്ടന്റെ അഭിപ്രായങ്ങളായിട്ട് മാറുന്ന പോലെ തന്നെ തോന്നിയിട്ടുമുണ്ടായിരുന്നു. ഫിറോസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം മിണ്ടാതെ നിന്ന് അനുകൂലിക്കുന്ന മണിക്കൂട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മണിക്കൂട്ടനെതിരെ തിരിഞ്ഞപ്പോൾ മണിക്കൂട്ടൻ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പതുങ്ങി നിന്ന് കളിക്കുന്ന ഒരു മണിക്കൂട്ടനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതുങ്ങി നിന്ന് ഇനിയും മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ ഒരു വഴിയിൽ വെച്ചിട്ട് നമുക്ക് പിന്നോട്ട് പോകേണ്ടി വരും. കാരണം എല്ലാവരും ഉണർന്ന് കളിക്കുന്ന ഒരു കളിയായിട്ട് മാറിയിട്ടുമുണ്ട്. എന്നാലും ടാസ്കുകൾ വരുമ്പോൾ അതിനകത്ത് 100% കൊടുത്ത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും ഫൈനൽ ഫൈവ് വരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. സന്ധ്യ എന്ന മത്സരാർത്ഥിയെ കുറിച്ച് പറയുവാണെങ്കിൽ വന്നപ്പോൾ ഒരു നിലപാടൊക്കെ ഉള്ള ഒരാളാണ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ മുന്നോട്ട് വന്നപ്പോൾ സേഫ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ് തോന്നിയിട്ടുണ്ട്. ഒരു 35 ദിവസം എല്ലാവരുടെയും പിന്നിൽ നിന്ന് കളിച്ചിട്ട് നോമിനേഷൻസിൽ നിന്നൊക്കെ സേഫ് ആയിട്ട് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു ചെയർ ടാസ്ക് വന്നപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അവരെ എങ്ങനെയാണ് കരുതുന്നതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായി. അവർക്ക് തീരെ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നും അവർക്ക് മനസ്സിലായ കാര്യമാണ്. അതിനുശേഷം എവിടെ നിന്നില്ലാത്ത ആത്മവിശ്വാസം നമ്മൾ അവരിൽ കണ്ടു. എല്ലാ ചോദ്യങ്ങൾക്കും അവർ ഉത്തരം പറയുന്നതായിട്ട് കണ്ടു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും അവരെ അറിയിക്കുകയുമുണ്ടായി. ബിഗ് ബോസ് ആ ചെയർ ടാസ്ക് കൊടുത്തപ്പോൾ ബിഗ് ബോസ് പോലും വിചാരിച്ചില്ല അവർ 4 പേരും ഒരു ഗ്രൂപ്പായി മാറുമെന്ന്. ആ ഗ്രൂപ്പിൽ നിന്ന് കളിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും സന്ധ്യയുടെ സ്ട്രാറ്റജി. ഇനി നമ്മൾ പോളി ഫിറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്നപ്പോൾ മിഷേലിന്റെ കൂടെ നിന്നിട്ട് അറിയാതെ ആ ഡിമ്പൽ വിഷയങ്ങളിൽ പോയിട്ട് ഇടപെട്ടു. അവസാനം പേര് മുഴുവൻ ഇദ്ദേഹത്തിന് തന്നെ വന്നു ചേർന്നു. ഭാഗ്യലക്ഷ്മി ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കി, നല്ല മറുപടി കിട്ടി, നല്ല രീതിയിൽ കൊള്ളുകയും ചെയ്തു. അതിനുശേഷം കിഡ്ലം ഫിറോസിനെ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാവരുടെയും ബലഹീനത അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം കളി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടാസ്കുകളിൽ പീതാംബരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അസാധ്യമായിരുന്നു. ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് സത്യസന്ധത ഇല്ലെന്നും നിലപാടില്ലെന്നും ഒക്കെ ഉറച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ നാക്കറുത്ത് വീഴ്ത്തും, അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളും മുഴക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും പരാജയവും എന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതുമാണ്. ആരോടും എന്തും പറയാവുന്നൊരു ധൈര്യം ഇദ്ദേഹത്തിനുണ്ട്. അതൊരു ഗെയിമർ എന്ന രീതിയിൽ ആവശ്യവുമാണ്. പക്ഷേ അത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയത്തു പോലുമില്ല. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. പക്ഷേ സമൂഹത്തിന് അദ്ദേഹം ഒരു സന്ദേശവും നൽകുന്നുമില്ല. തന്നെ കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് ഉപയോഗിക്കുന്നതായിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നേ ഇല്ല. അമിതമായിട്ടുള്ള ദേഷ്യവും സംസാരവും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് മുന്നോട്ട് വരാനും സാധിക്കും. ഡിമ്പൽ എന്ന മത്സരാർത്ഥിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വന്ന ആഴ്ച തന്നെ സ്ക്രീൻ സ്പേസ് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളൊരു മത്സരാർത്ഥി, തന്നോട് ആരെതിർത്ത് സംസാരിച്ചാലും അവരെ തിരിച്ചടിക്കുന്ന മത്സരാർത്ഥി, പ്രശ്നങ്ങൾ എന്നെ ഉണ്ടായാലും തിരിച്ച് ബാക്ക് ഓൺ ട്രാക്കിൽ വരുന്നൊരു മത്സരാർത്ഥി, എന്നാൽ എടി പോടാ നീ എന്നൊക്കെ പറയരുതെന്ന് പറഞ്ഞിട്ട് പോലും പ്രകോപിതയാകുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന മത്സരാർത്ഥി, തന്റെ ശരീരാവസ്ഥയെ ഒട്ടും തന്നെ ഭയക്കാതെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അവർ കാണിച്ചിട്ടുള്ള ആ ഒരു മത്സരവീര്യം കണ്ടിട്ട് മോഹൻലാൽ വരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരോടുള്ള അമിത സ്നേഹവും സഹകരണവും അവർക്ക് തന്നെ വിനയാവാനുള്ള
ചാൻസ് കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ എതിരെ നിൽക്കുന്നവരെ കുറച്ചധികം ശ്രമിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഒന്ന് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഗെയിമിലുള്ള ഇവരുടെ വളർച്ചയ്ക്ക് സഹായകവുമാകും. ഗെയിമിൽ കാണിക്കുന്ന ആ ഒരു സ്പിരിറ്റ് നിലനിൽക്കുകയാണെങ്കിൽ ഫൈനൽ ഫൈവിൽ എത്താൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. ഇനി സായ് എന്നൊരു മത്സരാർത്ഥിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ നല്ല അഭിപ്രായങ്ങളുള്ള ഒരു മത്സരാർത്ഥിയാണ്. പക്ഷേ ടാസ്കുകൾ നോക്കുവാണെങ്കിൽ സർവകലാശാലയാണെങ്കിലും അവിടെ ഡാൻസ് ആയിരുന്നെങ്കിലും കുറേയധികം പിന്നിൽ തന്നെയായിരുന്നു. ഒരു ടീമിന്റെ തണലിലായതുകൊണ്ട് തന്നെ അവർ പറയുന്ന അതേ നോമിനേഷൻസിൽ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞപ്പോൾ, അഞ്ചാഴ്ച കഴിഞ്ഞപ്പോൾ സമാധാനത്തിന്റെ ഒരു വക്താവായിട്ടുള്ള ഒരു സായിയാണ് നമ്മൾ കണ്ടത്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ടാസ്കുകളും കുറച്ച് ഇറങ്ങി കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ദിവസങ്ങൾ ഇനി മുന്നോട്ട് പോകാനും സാധിക്കും. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ പോക്ക് പ്രയാസവുമാകും. രമ്യ പോളിഫിറോസിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രമ്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, എല്ലാം പ്ലാൻ ചെയ്തിട്ടുമാണ് വന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ രമ്യയുടെ കണ്ടന്റ് കുറയുമ്പോൾ പോളിഫിറോസ് തിരിച്ചടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ സമയം രമ്യ ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രമ്യക്ക് നല്ലൊരു പോസിറ്റീവായിട്ടൊരു വൈബ് വെളിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് സപ്പോർട്ട് വെളിയിൽ നിന്നും അവർക്ക് കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതേ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സൂര്യയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സൂര്യയും മണിക്കൂട്ടനും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ അവസാനം രമ്യയിലൂടെ ആകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ സൂര്യ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മണിക്കൂട്ടനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് തമ്മിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പ്രണയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും കാര്യങ്ങൾ. അതോ ഈ പ്രശ്നങ്ങളിലൊക്കെ രമ്യ ഇടപെടുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അത് എത്തുമോ? മണിക്കൂട്ടനും സൂര്യക്കും അത് നെഗറ്റീവായിട്ട് മാറുമോ? രണ്ടുപേർക്കും നല്ല വോട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി രമ്യ ഇറക്കിയതായിരിക്കുമോ? ഈ നോമിനേഷൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ സായിക്ക് അവിടെ 5 വോട്ടുകൾ കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അനൂപ് അഡോണി, സന്ധ്യ, കിഡിലൻ ഫിറോസ്, മണിക്കൂട്ടൻ എന്നിവർ സായിക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുമാണ്. സൂര്യക്ക് 4 നോമിനേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അഡോണി, ഋതു, ഡിംപിൾ, നോബി എന്നിവരായിരിക്കും സൂര്യയെ നോമിനേറ്റ് ചെയ്യുന്നത്. റംസാന് 2 നോമിനേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കിഡിലൻ ഫിറോസും സന്ധ്യയും ആയിരിക്കും റംസാനെ നോമിനേറ്റ് ചെയ്യുക. ഡിംപിളിനും 2 നോമിനേഷൻസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഋതുവും നോമിനേറ്റ് ചെയ്യും, അനൂപ് നോമിനേറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇത്തവണ നോമിനേഷൻസിൽ പോളിഫിറോസ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 4 വോട്ടുകളായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. 2 നോമിനേഷൻസിനുമായിട്ട് അനൂപും 2 നോമിനേഷൻസുമായിട്ട് സന്ധ്യയും വരാനും ചാൻസ് കാണുന്നുണ്ട്. നോമിനേഷൻസിലെ ശക്തരായിട്ടുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് അറിയിക്കാനാണ്. സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമ്മുടെ റിവ്യൂസ് ഡെയിലി കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റിവ്യൂ ആയിട്ട് വരുന്നവരെ